ഹലോ ഹലോ, കേൾക്കാവോ? സാത്താം ബ്രോ. കേൾക്കാം കേൾക്കാം ആ കേൾക്കാം. ഓക്കെ, പറഞ്ഞു. ഹലോ, ഹായ് ഗൈസ്. അപ്പോ ഇതില് കുറെ പറയുന്നുണ്ട്, എന്താ പറയാ, ബ്ലൈൻഡ് ക്ലാരന്റെ ഭാഗമായി അങ്ങനെയല്ല, ചെറിയ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ലൈക്ക് ദേ ആർ ജോയിനിങ് ആൻ ഇ സ്പോർട്സ് ഓർഗ്. സോ ഓർഗ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താ പറയാ, നമ്മളൊരു പബ്ജി ക്ലാൻ എന്നുള്ള കാര്യം നിങ്ങൾ വിടും, പബ്ജി ക്ലാൻ എന്നുള്ള കാര്യമൊക്കെ വിടും, ആ ഒരു ബബിളൊക്കെ നിങ്ങൾ ഒഴിവാക്കൂ. ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇവരെ കണക്ടേഴ്സ് എടുത്തിരിക്കുന്ന ഒരു പുതിയൊരു ഓർഗിലോട്ടാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ബ്ലൈൻഡ് ആൻഡ് ബി എസ് സി തൊട്ട് പുതിയൊരു ഓർഗ് വരുന്നുണ്ട്. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ കീഴിലോട്ട് മാറും. സോ ഇതൊരു പുതിയ ഓർഗിന്റെ കണക്ടേഴ്സ് ആയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് അറിയാം, കേരളത്തിലെ ബെസ്റ്റ് ബിസിനസ് ഇവര് തന്നെയാണ്. സോ ആസ് എൻ ഓർഗ് ഞങ്ങൾക്ക് എന്തായാലും ഒരു ടീം എടുക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് കണക്ടേഴ്സ് ടീം നമുക്ക് സെലക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഒബ്വിയസ്ലി ഡിസേർവിംഗ് പാർട്ടി ഇവർ തന്നെയാണ്. അതാണ് ഇപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് ഉദ്ദേശം. അപ്പൊ ലൈക്ക് കമ്മിങ് വീക്സ്, അതായത് ഇപ്പോ ഒരു 1 വീക്കിനുള്ളില് ഒരു അനൗൺസ്മെന്റ് കൂടെ ഉണ്ടായിരിക്കും, അതൊരു ഇവന്റ് ആയിരിക്കും. ആ ഇവന്റില് നിങ്ങൾക്ക് അതായത് വ്യൂവേഴ്സിന് കുറെ പേർക്സ് കിട്ടും. അതിനൊപ്പം തന്നെ നമ്മുടെ പുതിയ ഓർഗിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ലോഗോ ലോഞ്ച് കാര്യങ്ങളെല്ലാം നമ്മളോട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ഇറ്റ്സ് ആക്ച്വലി ഒരു ഗെയിമിംഗ് കമ്പനിയാണ് വരാൻ പോകുന്നത്. സോ ആ കമ്പനിക്ക് കീഴിലായിരിക്കും ഈ പറയുന്ന നമ്മുടെ കാസ്ട്രോ, പാബ്ലോ, ഡോക്ടർ, സ്പൈ എന്ന് വരുന്ന അവരുടെ ടീമും, അതേപോലെ തന്നെ ബ്ലൈൻഡിന്റെ ഇ സ്പോർട്സ് ഡിവിഷനും കീഴിലായിരിക്കും വരുന്നുണ്ടാവുക. സോ ഒരു ക്ലബ് ചെയ്തിട്ട് യു ക്യാൻ സേ ഓൾ ടുഗദർ വി ആർ എ ന്യൂ ടീം എന്ന് വേണേൽ പറയാം. ഓക്കെ, എല്ലാം സെറ്റായില്ലേ ഇപ്പൊ? അതെ, അല്ല, കൺഫ്യൂഷൻ വേണ്ട. ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻ എല്ലാം സെറ്റ് ആറില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങക്ക്? സൗണ്ട് കൂട്ടാനോ? സൗണ്ട് കുറവായിരുന്നു പറഞ്ഞു, ഒന്നും കേട്ടില്ലേ നിങ്ങളപ്പോ? സെറ്റ് വിജയം എല്ലാം കേട്ടോ നിങ്ങള്? ഓക്കെ, സെറ്റ്. ആ കേട്ടു, കേട്ടെന്ന് പറഞ്ഞോ. അപ്പൊ ഫർദർ ക്ലാരിഫിക്കേഷൻ, ഫർദർ അനൗൺസ്മെന്റ്സ് എന്തായാലും വരുന്നുണ്ടായിരിക്കും. ബിക്കോസ് ലൈക്ക് നമ്മുടെ സ്പോൺസേഴ്സ് കറന്റ്ലി, ലൈക്ക് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ലിങ്കപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ പാർട്ട്നേഴ്സ്. സോ ആക്ച്വലി പാർട്ട്നേഴ്സ് റൈറ്റ് നൗ ലൈക്ക് ബ്ലൈൻഡ് ഇ സ്പോർട്സ്, കാരണം ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു സംഭവം ബ്ലൈൻഡ് ഇ സ്പോർട്സ് ആണ്. സോ അതുമായിട്ടാണ് എല്ലാവരും ടൈ അപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഗോയിങ് ഫോർവേഡ് നമുക്ക് അത് കുറച്ച് ചേഞ്ചസ് വരും. അതിനകത്ത് അനൗൺസ്മെന്റ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ലൈക്ക് നമ്മുടെ ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ടീമാണ്. സോ ഇൻഫ്ലുവൻസേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗെയിമിംഗ് ഒരു ചെറിയൊരു കാര്യമല്ല, എന്താ പറയുക, ഒരു പാഷൻ ആണ്, പലരുടെ ഒരു വേ ഓഫ് ഇൻകം ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയുള്ള ഒരു ഗെയിമിങ്ങിലോട്ട് കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ വി ഒബ്വിയസ്ലി നീഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്. സോ ഇപ്പോൾ ലൈക്ക് കാസ്ട്രോനമാരി ആവുക എന്നുള്ള ഒരു ആഗ്രഹത്തോടെ യൂട്യൂബിൽ കണ്ടന്റ്സ് ഇടുന്ന, വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് ഇടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും, ശ്രമിക്കുന്നുണ്ടായിരിക്കും. സോ അവർക്കൊരു എന്താ പറയാ, ഒരു ഇൻസ്പിറേഷൻ ആവാൻ ഈ നമ്മൾ ഇപ്പൊ നമ്മുടെ ഭാഗമായിട്ടുള്ള ഈ 4 പേർക്കും സാധിക്കട്ടെ. ആൻഡ് കൂടുതൽ കൂടുതൽ അവർക്ക് ആ രീതിയിൽ ഹൈസ് എത്താൻ പറ്റട്ടെ. ആൻഡ് ലൈക്ക് ആസ് എൻ ഓർഗ് ഓൾസോ നമുക്കും കൂടുതൽ ഗെയിമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. സോ ഗോയിങ് ഫോർവേഡ് ഇനി നമ്മളെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയ ഗെയിംസിലോട്ട് നമ്മൾ പുതിയ ലൈനപ്പും കാലൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ലൈക്ക് ആ ഒരു ഏരിയയിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈൻ ലൈനിലോട്ട് കൊണ്ടുവരിക. അതേപോലെ തന്നെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് മാക്സിമം കളിക്കാനുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ്സ് ഉണ്ടായിരിക്കും. ഫ്രീ ടൂർണമെന്റ്സ്, ഒബ്വിയസ്ലി ഫ്രീ ടൂർണമെന്റ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ പിന്നെ ഒരു ഒരു ഹ്യൂജ് ഇവന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഏപ്രിലിൽ. വേറെ ലൈക്ക് എന്താ പറയാ, ഈ പറയുന്ന എല്ലാ ആൾക്കാരും അവരുടെ എന്താ പറയാ, ഇ സ്പോർട്സ് പ്ലേയേഴ്സ് ആയിക്കോട്ടെ, കൺവെർട്ടേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഫാൻസുമായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ്. സോ കോവിഡ് പ്രോട്ടോകോളിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ ഇവന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. കുറെ ഏപ്രിലായിരിക്കും. പിന്നെയും കുറെ അനൗൺസ്മെന്റ്സ് ഉണ്ട്. ലൈക്ക് എന്താ പറയാ, നമ്മുടെ ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പ്സ്, ബൂട്ട് ക്യാമ്പ് വരുന്നുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അനൗൺസ്മെന്റ്സ് ഇപ്പോൾ ഒരു അടുത്ത 2 മാസം സ്റ്റേ ട്യൂൺഡ്. എന്താ പറയാ, നമ്മുടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഓരോ പ്ലേയേഴ്സിനും, നമ്മുടെ ഓരോ നമ്മുടെ യൂട്യൂബേഴ്സിനും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ കൂടുതൽ അനൗൺസ്മെന്റ്സ്, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും. സോ ലൈക്ക് നമുക്ക് ഒന്നിച്ചൊരു ടീമായിട്ട് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ എല്ലാം കേട്ടില്ലേ? എല്ലാം ക്ലാരിഫിക്കേഷൻ തീർന്നല്ലോ. സാത്താനെ വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു, ദേ വന്നു, പുള്ളി സംസാരിച്ചു. ക്യാഷ് വിളിക്കും ബ്രോ, ക്യാഷ് നൈറ്റ് വരും. നോസി നൈറ്റ് എല്ലാവരും വരും ലൈവ്, ഒരുമിച്ച് ലൈവ് വരും.